ഖുർആാൻ കിടന്നുകൊണ്ടോ കാല് നീട്ടിയിരുന്നോ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യമുള്ളത് ഓതാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മറുപടി പറ്റുമെന്ന് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലദീൻ യദ് ഖുറൂൻ അള്ളാഹ കിയാമുദം വല ജുനൂബിഹി നടന്നു നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടുമെല്ലാം അള്ളാഹുവിൻ്റെ തിക്റ് ചെല്ലുന്നവർ എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആാനിൽ മധു പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാം ദിക്കറുകൾ ചെല്ലാം സലാത്തുകൾ ചെല്ലാം വിശുദ്ധമായ ഖുർആാനുമോദം അതിന് കുഴപ്പമില്ല ഖുർആൻ ഓതുന്നതിന് കുറേ അദബുകളുണ്ട് മര്യാദകളുണ്ട് ആ മര്യാദകളെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അദബിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് കൂടെയായിരിക്കുക അപ്പോൾ ഉദുവോ ഉണ്ടായിരിക്കൽ ഖുർആാനോദ നിർബന്ധമുള്ള കാര്യമല്ല എന്നിരുന്നാലും അത് ഉദുവോട് കൂടെയായിരിക്കുക അതൊക്കെ അതിൻ്റെ അദബാണ് അതുപോലെ ഖുർആാനെ നന്നായി ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ എടുക്കണം അത് പറ്റി പറയുമ്പോൾ കുറച്ച് നന്നായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് കുറേ ആളുകൾ ഖുർആൻ ഖുർആാനോത്തുകാരായിട്ട് ഖുർആാൻ ഷബി ഖുർആാൻ്റെ ശാപം വാങ്ങുന്നവരായി കൂടു മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം തങ്ങൾ പറഞ്ഞല്ലോ റുബ ഖാരിഇൻ ഒൽ ഖുർആൻ യൽ അനുഹു എത്ര എത്ര ഖുർആാനോത്തുകാരാണ് ഖുർആആാൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു ആ നിലക്കുള്ള ഖുർആാനോത്തുകാരത് നമ്മൾ അഥവാ ഖുർആആൻ ആദരവില്ലാതെ ബഹുമാനമില്ലാതെ നമ്മളിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ വെക്കുക അതേ സ്ഥലത്ത് വെക്കുക ഖുർആൻ ഒന്ന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ചെയ്യേണ്ടതും ഇരിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ഒരു ഉയരമുള്ള സ്ഥലത്തായിരിക്കണം ഖുർആൻ വെക്കേണ്ടത് അതുപോലെ തന്നെ ഖുർആാനോടുള്ള ആദരവ് ബഹുമാനം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ഖുർആആൻ ഓതാണ് എന്നാലും ഒരമിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന അഥവുകൾ കാണിക്കണം കാരണം എന്തുകൊണ്ട് ഖുർആാനെ ബഹുമാനിച്ചുകൊണ്ട് ഖുർആാന് അതിന് മാത്രം ആദരവും ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ അലക്ഷ്യമായി ഇങ്ങനെ എവിടെയും ശ്രദ്ധിച്ചുകൊണ്ടൊന്നും ഖുർആൻ ഓതരുത് ചിലരുണ്ട് ഖുർആൻ മറച്ചുവച്ചിട്ടുണ്ടോ ഓതുന്നുണ്ടോ അതിനിടയ്ക്ക് മൊബൈലിൽ എന്തെങ്കിലും ഓരോ കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ ഖുർആാനോട് ചെയ്യുന്ന വലിയ സൂലതമാണ് അപമര്യാദയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം പലപ്പോഴും പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ അൽക്കഫ് ഓതുന്ന ആളുകളൊക്കെ അവസാനവും അല്ലാത്ത വിഷമം തോന്നിപ്പോകും അൽക്കഫ് ഓതിയിട്ട് അൽക്കഫ് ഓതിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ അൽക്കഫിൻ്റെ ഏട് മുന്നിലങ്ങ് വെച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കും എവിടെ ആ കാർപ്പറ്റിൽ പള്ളിയുടെ നിരത്ത് അങ്ങനത്തെ മുസ്ഹബ് ഒക്കെയാണ് മഹാ തെറ്റാണിത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഖുർആനെ വേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയാത്തവരെ ഖുർആാനെടുത്ത് ഓതാതിരിക്കലാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അപ്പോൾ അത് മറ്റൊരു വിഷയമാണ് ഖുർആൻ രഥബ് എന്നുള്ളത് പക്ഷേ ഒരാൾക്ക് നിന്ന് ഓതുന്നതും കിടന്നു ഓതുന്നതും തമ്മിൽ കൂലിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട ഇമാ ഓസാലി തങ്ങളെ എഹിയ ഉലുമുദ്ദീനിൽ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കിടന്നുകൊണ്ട് ഓതിയാലും ഖുർആൻ ഓതിയ കൂലി ലഭിക്കും പക്ഷേ നിന്ന് വിഷു വിശുദ്ധമായ കായ്മയിലേക്ക് തിരിഞ്ഞിരുന്ന് കൂടെ ഇരുന്ന് ഓതുന്നതിൻ്റെ അത്ര പ്രതിഫലമില്ല പ്രതിഫലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ നിസ്കാരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് ആ നിസ്കാരത്തിൽ ഇരുന്ന് നിന്നുകൊണ്ട് ഓതുന്നു അതിന് പ്രതിഫലം കൂടുതലാണ് മഹാനായ ഇമാ വസാലി തങ്ങളെ തന്നെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഈ അലുമുദ്ദീൽ കാണാൻ അലി ബഹുമാനപ്പെട്ട അലി വറല്ലി അള്ളഹനെ പറയുന്നു ഒരാൾ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു ആ നൃത്തത്തിൽ ഇന്നുകൊണ്ട് കുർആാൻ ഓതുന്നതിന് ഒരു ഹെറഫിന് നൂറ് ഹെറഫ് ഓതുന്നതിൻ്റെ പ്രതിഫലമാണ് ഇനി ഒരാൾ ഇരുന്നു കൊണ്ടാണ് കുർ നിസ്കരിക്കുന്നത് ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് കുർആാൻ ഓതുന്നു അതിന് ഒരു ഹെറഫിന് അൻപത് ഹെറഫിൻ്റെ കൂലി ലഭിക്കുന്നു ഇനി ഒരാൾ ഉതോടു കൂടെ ഇരുന്നു കൊണ്ട് ഓതുന്നു അതിന് ഒരു അറഫിന് ഇരുപത്തിയഞ്ച് ഹറഫിന് കൂലി ലഭിക്കുന്നുണ്ട് അതല്ലാത്ത രൂപത്തിൽ ഓത്താവുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം ചുരുങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ബഹുമാനം പെട്ട അലിയാർ തങ്ങൾ പറയുന്നു അപ്പോൾ ഇത്തരം അദവുകൾ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ടോ അതിനനുസരിച്ച് പ്രതിഫലം കൂടും അപ്പോൾ ഒരാൾ നിന്നു ഓതി പിന്നെ ക്ഷീണിച്ചപ്പോൾ ഇരുന്ന് ഓതി പിന്നെ അയാൾ ഇരുന്ന് ഓതിയപ്പോൾ ക്ഷീണിച്ചു അയാൾ കിടന്നു ഓതി അങ്ങനെ ഓതുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല ഓതുന്നതിന് പ്രതിഫലമുണ്ടോ പ്രതിഫലമുണ്ട് പക്ഷേ ഖുർആാനോടുള്ള അനാദരവ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം അതുപോലെ തന്നെ കാല് നീട്ടിയിരുന്ന് ഖുർആൻ ഓതുക അതും നമുക്കിപ്പോൾ കാറിനല്ല ബുദ്ധിമുട്ടുണ്ട് മടക്കിയിരിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ കാല് നീട്ടിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേസമയം ഖുർആആൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതുമ്പോൾ ആ ഖുർആാനിനോട് ബഹുമാനമില്ലാത്ത രൂപത്തിലെ ഇരുത്തങ്ങൾ വരുന്നതൊക്കെ നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം വളരെ താളിയും മോഡുകൂടെ ഇരുന്ന് ഓതുന്നതിനൊക്കെ പ്രതിഫലമുണ്ട് അപ്പോൾ ഒരാൾക്ക് കയ്യോ കാലോ കടഞ്ഞപ്പോൾ കാലം നീട്ടിയിരുന്ന് തൽക്കാലം ഓതുന്ന സമയത്ത് അതുകൊണ്ട് മാത്രം ഓത്തിന് പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല